നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുടുംബത്തിന് ഗുണവും ദോഷവും ഒരുപോലെ പ്രദാനം ചെയ്യുന്ന നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. ഇതിൽ പറയുന്ന ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് മുഴുവനായിട്ട് കേൾക്കുക. കേട്ടിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാവുന്ന ആയില്യം നക്ഷത്രക്കാരുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുക. കാരണം ആയില്യം നക്ഷത്രം അല്ലെങ്കിൽ ആയില്യം നക്ഷത്രത്തിൽ ഒരു ജനനം എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല. ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം പല മാറ്റങ്ങളുടെയും പല രീതിയിലുള്ള വ്യത്യാസങ്ങളും ജീവിതത്തിൽ വരുന്നതിൻ്റെ ഒരു മുന്നോടിയാണ്. ആയില്യം നക്ഷത്രം എന്ന് പറയുമ്പം ആദ്യം നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നാഗങ്ങൾ, സർപ്പങ്ങൾ, പാമ്പാണ്. ഇതിന് കാരണം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് രണ്ട് വിഷയങ്ങളാണ്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രത്തിൻ്റെ ദേവൻ അല്ലെങ്കിൽ ദേവത എന്ന് പറയുന്നത് നാഗദൈവങ്ങളാണ്. ഇത് മറ്റൊരു നക്ഷത്രത്തിനും ഇല്ലാത്ത ഒരു വലിയ പ്രത്യേകതയാണ്. ആയില്യം നക്ഷത്രത്തെ കാത്തു രക്ഷിക്കുന്ന ദേവന്മാർ, ദേവഗണം എന്ന് പറയുന്നത് അത് നാഗദൈവങ്ങളാണ്. അപ്പം ആ നാഗദൈവങ്ങളുടെ ഒരു സാന്നിധ്യം ആയില്യംകാരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഇങ്ങനെ പാമ്പിനെ ചിന്തിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ആകാശത്ത് കർക്കിടക രാശിയിൽ പാമ്പിൻ്റെ പോലെ, അതായത് പാമ്പിൻ്റെ ആകൃതിയിൽ കിടക്കുന്ന ഒരു നക്ഷത്ര ഗണമാണ് ഈ ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ ചിത്രങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും, പാമ്പിനെ പോലുള്ള ആകൃതിയിലാണ് ഈ ഒരു ആയില്യം നക്ഷത്രത്തിൻ്റെ ഒരു കിടപ്പ് എന്ന് പറയുന്നത്. അപ്പം അതാണ് ഈ ഒരു നക്ഷത്രത്തെ പാമ്പുകളുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് സർപ്പപ്രീതി ലഭിക്കുമെന്നുള്ളതും ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അതായത് സർപ്പപ്രീതിക്ക് ഉത്തമമായിട്ടുള്ള നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. വീട്ടിലുണ്ടെങ്കിൽ തന്നെ അതൊരു പാതി ഭാഗ്യം നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ആയില്യം നക്ഷത്രക്കാരെ പറ്റി പറയുമ്പം ചില പ്രധാന കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കറിയാവുന്ന ആയില്യം നക്ഷത്രക്കാരുമായിട്ട് ഇതൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ശരിയാണെങ്കിൽ ശരിയാണെന്നും തെറ്റാണെങ്കിൽ തെറ്റാണ് തിരുമേനി എന്നും ധൈര്യമായിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. ഈ ആയില്യം നക്ഷത്രക്കാരെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയുന്ന രണ്ട് പ്രധാന സവിശേഷതകളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് പാമ്പ് പടം പൊഴിക്കുന്നത് പോലെയാണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യത്തിലും ഇവർ അടിസ്ഥാനമായിട്ട് ഉറച്ചു നിൽക്കത്തില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇവരുടെ ഇൻട്രസ്റ്റുകൾ മാറും, ഇവരുടെ ലക്ഷ്യങ്ങൾ മാറും, ഇവരുടെ ജീവിത രീതി മാറും, ഇവരൊരു ഒരു കാര്യത്തെ കാണുന്ന കാഴ്ചപ്പാട് മാറും. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ആയില്യം നക്ഷത്രക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് തന്നെ ഒരു കാര്യം ചെയ്ത് കുറച്ചാകുമ്പോൾ നിങ്ങൾക്ക് മടുക്കും. നിങ്ങൾ ചിലപ്പോൾ അത് പാതി വഴിക്കിട്ടിട്ട് പോകും, ചിലപ്പോൾ അത് പൂർത്തീകരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതം. പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ എന്നാണ് പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങളിൽ നിന്നുള്ള ഒരാസക്തി അല്ലെങ്കിൽ അതൊക്കെ വിട്ടുമാറും, പല കാര്യങ്ങളിൽ വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമായിരിക്കും ഈ ആയില്യം നക്ഷത്രക്കാർക്കെന്ന് പറയുന്നത്. ഒന്ന് ജീവിതമായിട്ട് തട്ടിച്ചു നോക്കൂ. രണ്ടാമത്തേത് എന്ന് പറയുന്നത് സർപ്പദൃഷ്ടിയായിരിക്കും എന്നുള്ളതാണ്. ചൂഴ്ന്നെടുക്കുന്ന ദൃഷ്ടി എന്ന് പറയും, സർപ്പദൃഷ്ടി എന്ന് പറയും. ഏതെങ്കിലും ഒരു കാര്യത്തിന് കണ്ണ് വെച്ച് കഴിഞ്ഞാൽ അത് നേടിയെടുക്കുന്നിടം വരെ, അത് സ്വന്തമാക്കുന്നത് വരെ ഒരു പാമ്പിനെ പോലെ വരിഞ്ഞ് മുറുക്കുന്ന രീതിയിൽ അതിലേക്ക്, ലക്ഷ്യത്തിലേക്ക് ആ ഒരു കണ്ണ് വയ്ക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ആയില്യം അയൽദോഷം എന്നൊക്കെ പറയുന്നത്. അല്ല, ജ്യോതിഷത്തിൽ എവിടെയും ആയില്യം വന്നു കഴിഞ്ഞാൽ അയൽദോഷം ഉണ്ടാകും, ആയില്യം അയലത്തുണ്ടായാൽ അയൽ മുടിയും എന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഒരു സ്വഭാവം കിടക്കുന്നത് കൊണ്ടാണ് അയൽ മുടിക്കും എന്നുള്ള രീതിയിൽ പറയുന്നത്. അതായത് ഇപ്പം നമ്മളുടെ അയലത്തൊരു ആയില്യംകാരനുണ്ട് അല്ലെങ്കിൽ ഒരു ആയില്യംകാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ നമ്മളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം കണ്ട് മോഹിക്കുകയോ അതിൽ കണ്ണു വയ്ക്കുകയോ
അത് അകാരണമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുകയോ ആശിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ക്ഷയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അത്രയേറെ ഇവർ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, അവരാ ഒരു കാര്യം നേടുന്നത് വരെ പ്രയത്നിക്കും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് പലപ്പോഴും ഈ ഒരു സർപ്പദൃഷ്ടി എന്ന് പറയുന്നത് ഈ ഒരു നക്ഷത്രത്തിന് കുഴപ്പമായിട്ട് വരാറുണ്ട്. അപ്പം അയൽദോഷം എന്ന് പറയുന്നത് ജ്യോതിഷപരമായിട്ടില്ല, പക്ഷേ അടിസ്ഥാന സ്വഭാവങ്ങൾ വിശകലനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്വഭാവ സവിശേഷത ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് കാണാനും സാധിക്കുന്നതാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ആയില്യംകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതത്തിൽ കാലാന്തരം ഉയർച്ച ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ്. ഇങ്ങനെ കാലം പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവരുടെ ജീവിതത്തിൽ ഇവരൊരിക്കലും താഴ്ന്നു പോകില്ല, ഇവർ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയേ ഉള്ളൂ. ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത്. ഈ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവര് സർപ്പങ്ങളെ ഒരു കാരണവശാലും ദ്രോഹിക്കരുത്. നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തിലോ ഒരു ആയില്യംകാരനോ ആയില്യംകാരിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും പാമ്പിനെ അടിച്ചു കൊല്ലാനോ പാമ്പിനെ ഉപദ്രവിക്കാനോ വീട്ടിലോ പരിസരത്തോ കണ്ടു കഴിഞ്ഞാൽ അതിനെ അനാവശ്യമായിട്ട് മുറിവേൽപ്പിക്കാനോ ഒന്നും പാടുള്ളതല്ല. കാരണം സാധാരണ ഒരു വ്യക്തി കേൾക്കുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും, ഡബിളായിരിക്കും, അതായത് ഇരട്ടി ദോഷമായിരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വന്നു ചേരുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ആയില്യം നക്ഷത്രത്തിലെ സ്ത്രീകൾ, സ്ത്രീകളെ പറ്റി പറയുകയാണ്, ഈ ആയില്യത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ പൊതുവെ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഭയങ്കര ധൈര്യശാലികളും തന്റേടികളും തലക്കനമുള്ളവരും അല്പം ജാടയൊക്കെ ഉള്ളവരുമായിട്ടൊക്കെ നമുക്ക് തോന്നും. എന്നാൽ അടുത്തറിഞ്ഞു കഴിയുമ്പോഴായിരിക്കും നമുക്കിത് മാറിക്കിട്ടുന്നത്. അടുത്തറിയുമ്പം വളരെ പാവമാണ്, കാണുന്നതൊക്കെ വെറും പുറന്തോടാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ആയില്യം നക്ഷത്രത്തിലെ സ്ത്രീകൾ എവിടൊക്കെയുണ്ടോ പുറത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവള് ഭയങ്കര തന്റേടിയാണ്, അഹങ്കാരിയാണ്, ധൈര്യശാലിയാണ്, തലക്കനമാണ് എന്നൊക്കെ നമ്മൾ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള നക്ഷത്രമാണ് ഈ ആയില്യ നക്ഷത്രം. പ്രത്യേകിച്ച് എടുത്തു പറയുന്നു സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു ചീത്തപ്പേര് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആയില്യ നക്ഷത്രക്കാർക്ക് ശത്രുക്കൾ വളരെയധികം കൂടുതലായിരിക്കും. എങ്ങോട്ട് തിരിഞ്ഞാലും ശത്രുക്കളായിരിക്കും. ശത്രുക്കളും അസൂയാലുക്കളുടെയും ഒരു കോട്ടയായിരിക്കും ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതം. എങ്ങോട്ട് തിരിഞ്ഞാലും ശത്രുക്കളും അസൂയുള്ളവരും ആയിരിക്കും കാണുന്നത് എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് വിഷമിപ്പിക്കാറൊക്കെ ഉണ്ട് അവരെ, എന്നിരുന്നാലും അവരതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. ഈ ആയില്യം നക്ഷത്രക്കാർ വളരെയധികം അട്രാക്റ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കും. ഒരുപാട് തമാശ പറയാനും തമാശ കേൾക്കാനും ഒരു തമാശ പറയുന്ന കൂട്ടത്തിൻ്റെ നടുക്കിരിക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. നല്ല വാക്ചാതുര്യമുള്ളവരായിരിക്കും, ആരെയും സംസാരിച്ച് മയക്കാൻ മിടുക്കരായിരിക്കും. ഇവരുടെ നാവെന്ന് പറഞ്ഞാൽ അതാണ് ഇവരുടെ ഏറ്റവും വലിയ ആയുധം. സംസാരിച്ച് ആരെയും വീഴ്ത്തിക്കളയും, സംസാരിച്ച് ആരെയും മയക്കിക്കളയും, സംസാരിച്ച് ഇവർ കാര്യങ്ങൾ നേടിയെടുക്കും. ഇവരുടെ നാക്കിൻ്റെ നീളം അങ്ങ് അറ്റം വരെയാണ് എന്ന് പറയത്തക്ക രീതിയിലായിരിക്കും ഇവരുടെ ഒരു ജീവിതത്തിലെ പ്രവൃത്തി. നിങ്ങളുടെ ജീവിതമായിട്ടൊന്ന് തട്ടിച്ചു നോക്കുക, ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് പറയാം. അതുപോലെ തന്നെ അത്യാവശ്യം ബുദ്ധിമാന്മാരായിരിക്കും, കാര്യങ്ങൾ അറിയാൻ വളരെയധികം ക്യൂരിയസ് ആയിട്ടുള്ള മനുഷ്യരായിരിക്കും, എല്ലാത്തിനെയും ഒരു സംശയ കണ്ണോടുകൂടി നോക്കുന്നവരായിരിക്കും, ഒരാളെ കിട്ടിയാൽ ക്വസ്റ്റ്യൻ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരായിരിക്കും, ചോദ്യം ചെയ്ത് കുഴിഞ്ഞിറങ്ങി ഞൂഴ്ന്നിറങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരായിരിക്കും, നമ്മൾ പറഞ്ഞാലും പറഞ്ഞാലും തൃപ്തി വരാതെ പിന്നെയും 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 ചോദിച്ച് അതിൻ്റെ സത്ത എടുക്കുന്നവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ആരും ഒന്നും ഇവരെടുത്തി എന്ന് പെടാനായിട്ട് ശ്രമിക്കത്തില്ല. ഇവരെടുത്തി എന്ന് പെട്ട് കഴിഞ്ഞാൽ അവർ ചോദ്യം ചോദിച്ച് ആളിനെ വല്ലാത്ത രീതിയിൽ ചോദ്യം ചോദിച്ച് ഉരിഞ്ഞെടുത്ത് കളയും. ആ രീതിയിലുള്ളൊരു ആളുകളായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത്. ഇവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ഒരു തമാശ കൊണ്ടുപോലും ആണെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും ആണെന്നുണ്ടെങ്കിലും ഇവർ സഹിക്കത്തില്ല. ഇവരത് മനസ്സിൽ കുറിച്ചിടുന്ന വ്യക്തികളായിരിക്കും. ഇവരുടെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ ഒന്നും ഇവർ സഹിക്കത്തില്ല. പ്രതികാര ബുദ്ധി വളരെ കൂടുതലുള്ള നക്ഷത്രക്കാരാണ് ആയില്യംകാരെന്ന് പറയുന്നത്. മനസ്സിലൊരു വിഷമം തട്ടിയാൽ, ഒരു പ്രതികാരം തട്ടിക്കഴിഞ്ഞാൽ മരണം വരെ അത് മനസ്സിൽ കൊണ്ടു നടക്കും. അത് മനസ്സിൽ നിന്ന് കളയത്തില്ല. ഏതറ്റം വരെ പോയാലും അത് മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ്. ചിലപ്പോൾ അതിന് പക പോക്കാനൊന്നും പോയില്ലെങ്കിൽ പോലും ഇവരുടെ മനസ്സിലുള്ള ആ പകയുടെ ഉത്തരം ഇവരുടെ ജീവിതത്തിൽ എന്നെങ്കിലും ഇവരുടെ കൺമുന്നിൽ തന്നെ കാണാൻ സാധിക്കും. ഇവരെ വെല്ലുവിളിച്ച് ഇവരെ തകർത്ത് കളഞ്ഞേക്കാം എന്ന് കരുതി പോയവരൊന്നും തന്നെ ഇവരെ തകർത്ത ചരിത്രമില്ല. ഇവരുടെ മുന്നിൽ മുട്ടുകുറ്റിയ ചരിത്രം മാത്രമേ ജീവിതത്തിൻ്റെ അവസാനം തിരിഞ്ഞു നോക്കുമ്പം കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുള്ള നക്ഷത്രമാണ് ആയില്യംകാർ. പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ജീവിതമായിട്ട് ഒന്ന് തട്ടിച്ചു നോക്കൂ. ആയില്യംകാർ വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും അഭിപ്രായം പറയുക. ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ. നന്നായി വരട്ടെ. നന്ദി. നമസ്കാരം.